കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് പ്രതീക്ഷിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് പേര് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേർ ഇതിനകം കണ്ണൂർ തിരഞ്ഞെടുത്തിട്ടുണ്ട് മാർച്ച് പത്ത് വരെ ഹജ്ജ് അപേക്ഷ സ്വീകരിക്കും വിമാനത്താവളത്തിലെ ഒരുക്കങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപ അനുവദിച്ചു കണ്ണൂർ വിമാനത്താവളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന ഹജ്ജ് തീർത്ഥാടന ക്യാമ്പിന്റെ വിജയത്തിന് എല്ലാ വകുപ്പുകളോടും സജ്ജമാകാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് എ ഡി എം കെ കെ ദിവാകരൻ്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ യോഗം ചേർന്നു ഓരോ വകുപ്പും ക്യാമ്പിനാവശ്യമായ മുന്നൊരുക്കം നടത്തണം ഒരു ഉദ്യോഗസ്ഥനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്താനും യോഗം നിർദ്ദേശിച്ചു ഹജ്ജിന് പോകുന്നവർ രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ എടുക്കണം ഇതിനകം രണ്ട് വാക്സിൻ എടുക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് താലൂക്ക് ആശുപത്രികളിൽ അതിനുള്ള സൗകര്യം ഒരുക്കും വിമാനത്താവളത്തിൽ ഹജ്ജിമാർക്ക് തങ്ങാനാവശ്യമായ പന്തൽ ഇരുപത്തിനാല് മണിക്കൂറും ആരോഗ്യ സേവനം എന്നിവയടക്കമുള്ള ക്രമീകരണങ്ങളും സജ്ജമാക്കും ഇതിനായി സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപ അനുവദിച്ചതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അലി പറഞ്ഞു മെയ് ഇരുപതിനു ശേഷമായിരിക്കും ക്യാമ്പ് ആരംഭിക്കുക ഹജ്ജ് അപേക്ഷകരിൽ നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേരാണ് കണ്ണൂർ വിമാനത്താവളം തിരഞ്ഞെടുത്തിട്ടുള്ളത് കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ പേർ തെരഞ്ഞെടുത്തത് ഒൻപതിനായിരത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി പേരാണ് കൊച്ചിയെ തെരഞ്ഞെടുത്തത് മാർച്ച് പത്തു വരെയാണ് ഹജ്ജിന് അപേക്ഷിക്കാനുള്ള സമയം കേരളത്തിൽ നിന്ന് പതിനായിരത്തിനും പന്ത്രണ്ടായിരത്തിനും ഇടയിൽ പേർ ഹജ്ജിന് പോകുമെന്നാണ് കണക്കാക്കുന്നത് ഇതിൽ മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് പേർ വരെ കണ്ണൂർ വിമാനത്താവളം തിരഞ്ഞെടുക്കുമെന്നും കണക്കാക്കുന്നുണ്ട് കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകൾക്ക് പുറമേ കോഴിക്കോട് ജില്ലയുടെ വടകര മേഖലയിലുള്ളവരുമാണ് കണ്ണൂരിനെ ആശ്രയിക്കുന്നത് ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം കണ്ണൂർ വിമാനത്താവളത്തിൽ സജ്ജമാക്കും ന്യൂസ് ബ്യൂറോ No